കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും എന്നാൽ ജനവികാരം യു ഡി എഫിന് അനുകൂലമാവില്ലെന്നും വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പറഞ്ഞു. കിറ്റ് വിവാദം വ്യാജ പ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഭരണത്തിനെതിരായ ശക്തമായ വിധിയെഴുത്ത് ഇത്തവണയുണ്ടാകുമെന്നും ജനവികാരം കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്നും വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ പറഞ്ഞു. ഇ പി ജയരാജനുമായി പല ഘട്ടങ്ങളിൽ ചർച്ച നടന്നു. ചർച്ചകൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ്. ഇരു മുന്നണികളിലെയും നേതാക്കൾ ബി ജെ പിയുമായി ചർച്ച നടത്തിയതായും ജൂൺ 4 ശേഷം കൂടുതൽ നേതാക്കൾ ബി ജെ പിയിൽ എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട ഘടകകക്ഷികളെ പോലെയാണ് അവരിവിടെ മത്സരിക്കുന്നത്. അവരുടെ മത്സരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ്. യാതൊരു നിലപാട് വ്യത്യാസവും ഈ രണ്ട് മുന്നണികൾക്കും ഇല്ല. ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഐ എൻ ഡി മുന്നണിയിലെ രണ്ട് കക്ഷികളും എൽ ഡി എഫും യു ഡി എഫും ഒരേ നിലപാട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഒരേ നയം തന്നെയാണ് അവർക്കുള്ളത്. നരേന്ദ്രമോദി മാത്രമാണ് കേരളത്തിൽ ഇത്തവണ ഒരു വികസന രാഷ്ട്രീയം ചർച്ചയാക്കിയത്. ഇരു മുന്നണികളിലെയും പല പ്രമുഖരും, നിങ്ങളിപ്പോൾ ഒന്നോ രണ്ട് പേരുകൾ മാത്രമാണ്, നിങ്ങളിപ്പോൾ സുധാകരൻ, ഇ പി ജയരാജൻ തുടങ്ങിയ പേരുകൾ മാത്രമാണ് കേട്ടിട്ടുള്ളത്. ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല എന്ന് വിചാരിക്കുന്ന കക്ഷികളുടെ തലവന്മാർ വരെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ജൂൺ 4 ശേഷം കൂട്ടത്തോടെ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളിലെ പ്രമുഖർ ബി ജെ പിയിൽ ചേരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള തെരഞ്ഞെടുപ്പാണ്. വയനാട്ടിൽ ബൈ ബൈ രാഹുൽ എന്നാണ് വോട്ടർമാർ പറയുന്നത്. കിറ്റിനെ കുറിച്ചല്ല, കിറ്റ് രാഹുൽ എന്നാണ് വയനാട്ടുകാർ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കിറ്റ് വിവാദം വ്യാജ പ്രചരണമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായ വിധിയെഴുത്തായിരിക്കും. അതേസമയം സർക്കാരിനെതിരായിട്ടുള്ള വികാരം ഒരു തരത്തിലും യു ഡി എഫിന് സഹായകരമാവില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.